എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഉള്ളിവടയാണ് ഉള്ളിവട പല രീതിയിലും തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നാടൻ സ്റ്റൈലുള്ള ഉള്ളിവടയാണ് നമ്മുടെ ചായക്കടയിലൊക്കെ കിട്ടുന്ന രീതിയിലുള്ള അതേ ടേസ്റ്റുള്ള ഉള്ളിവടയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് തുടങ്ങാം ഞാനിവിടെ നാല് സവാളയാണ് എടുത്തിട്ടുള്ളത് നാല് ഒരേ സൈസിലുള്ള സവാളയൊന്നും അല്ല എടുത്തിട്ടുള്ളത് അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ ഇത്തിരി കറിവേപ്പിൽ കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത്തിരി കടലപ്പൊടി മൈദപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇത്രയും ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സവാള തിന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ സവാള വളരെ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം മഞ്ഞൾപ്പൊടി നമുക്കൊരു ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ മുളക് പൊടി ഒന്നേകാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം കൂടെ ചേർക്കുകയാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ നല്ല ജീരകം ചേർക്കാവുന്നതാണ് രണ്ട് പച്ചമുളക് ഇതിലേക്ക് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ കറിവേപ്പില ചെറുതായി എരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൈ വെച്ച് തന്നെ നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം അപ്പോൾ കുഴച്ചെടുക്കുമ്പോൾ നിങ്ങൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല തീരെ വെള്ളം ചേർത്ത് കൊടുക്കാൻ പാടില്ല നമ്മൾ ഈ ഉള്ളി ഇതുപോലെ കൈ വെച്ച് നല്ലപോലെ നമുക്കിതൊന്നും കുഴച്ചെടുക്കാം അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാം അപ്പോൾ പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഞാനിവിടെ എണ്ണ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് സൺഫ്ലവർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്കിനി ഈ ഉള്ളിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കടലപ്പൊടി ചേർക്കാം രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് ഞാൻ നേരത്തെ അളന്ന് വെച്ചിട്ടുള്ളതായിരുന്നു രണ്ട് ടേബിൾ സ്പൂൺ അപ്പോൾ അത് ഞാൻ മുഴുവനായിട്ട് ചേർക്കുകയാണ് ഇനി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം ഈ ഉള്ളിയിലേക്ക് ഉള്ളിയിൽ ആ ഒരു വെള്ളം വലിഞ്ഞു വന്നിട്ടുണ്ടാവും ആ വെള്ളം തന്നെ മതിയാകും നമുക്കിത് കുഴച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇത് നമുക്ക് നല്ലപോലെ കുഴച്ചെടുക്കാം അപ്പോൾ കുഴച്ച് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കയ്യിൽ ഇത്തിരി വെള്ളം തടയി കൊടുക്കാം നമുക്ക് അത് കയ്യിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ പരത്തിയെടുക്കാം അപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്തിരി വെള്ളം ആക്കി കൊടുത്തത് അപ്പോൾ നിങ്ങളുടെ വലുപ്പത്തിനനുസരിച്ച് ഉള്ളിവട ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് എടുക്കുന്നത് ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം അപ്പോൾ എണ്ണ നമുക്ക് ഉള്ളിവട മുങ്ങിക്കിടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എണ്ണ നമുക്ക് വേണം അതുപോലെ വലിപ്പം പാത്രത്തിൻ്റെ ഒരു വലിപ്പത്തിനനുസരിച്ച് നിങ്ങൾ ഉള്ളിവട ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ മൂന്നെണ്ണമാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതൊന്ന് നമുക്ക് ആ തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഉള്ളിവട റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഇനി ഒന്ന് കോരിയെടുക്കാം ഇതുപോലെ നമുക്ക് മുഴുവനായിട്ടും ഉള്ളിവട ഉണ്ടാക്കിയെടുക്കാം ചായയുടെ കൂടെ കഴിക്കാൻ ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിവട റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് അതുപോലെ പ്ലീസ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലായിക്കൺ പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കുക അപ്പോൾ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ താങ്ക്